നമസ്കാരം. KCB വിവാദത്തിൽ തല പുകഞ്ഞിരിക്കുകയാണ് CPM. സംഭവത്തിൽ മുൻമന്ത്രി MM മണിക്ക് കുരുക്ക് മുറുകുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. KCB ഭൂമി വിവാദത്തിൽ പുതിയ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് KCB ചെയർമാനായ അശോക് കുമാറിനോട് ഇത്രയധികം വൈര്യം CPMന് ഉണ്ടാകാൻ കാരണമെന്നതും നാം ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. വൈദ്യുതി ബോർഡിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന ചട്ടവിരുദ്ധ നടപടികൾ അക്കമിട്ട് നിരത്തിയതോടെ പിണറായി സർക്കാരിൻ്റെ കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ് വൈദ്യുതി ബോർഡ് ചെയർമാൻ ഡോക്ടർ B. അശോക്. നിലപാടിൽ ഉറച്ചു നിൽക്കുകയും മനസാക്ഷിക്കനുസരിച്ച് അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഈ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് കോൺഗ്രസിൻ്റെ നോട്ടപ്പുള്ളിയായിരുന്നു. ദ്രോഹിക്കാവുന്ന രീതിയിലെല്ലാം അന്ന് അദ്ദേഹം ദ്രോഹിക്കപ്പെട്ടു. ഓച്ചാനിച്ച് നിൽക്കാൻ അറിയാൻ വയ്യാത്തതിനാൽ പിണറായിയുടെയും നല്ല ബുക്കിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 8 തവണ സ്ഥാനമാറ്റം കിട്ടിയത് തന്നെയാണ് ഇതിന് ഉദാഹരണമായി നമുക്ക് പറയാവുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുകൂലിച്ച് ലേഖനമെഴുതിയതിനാണ് ഡോക്ടർ B. അശോകിനെതിരെ ഉമ്മൻചാണ്ടി സർക്കാർ കലിതുള്ളിയത്. കേരള കേഡറിലെ 2000 വരെയുള്ള ബാച്ചുകളിലുള്ളവർക്ക് സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം നൽകിയിട്ടും 1998 ബാച്ചിൽ അശോകിൻ്റെ സ്ഥാനക്കയറ്റം തടഞ്ഞുവെച്ചു. തുടർച്ചയായി 16 വർഷം ഏറ്റവും മികച്ച ഗ്രേഡ് നേടിയ അശോകിന് ഇൻറ്റിഗ്രിറ്റി സർട്ടിഫിക്കറ്റ് നൽകാനും സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നും ആക്ഷേപമുണ്ട്. ശിക്ഷാ നടപടിയായി അശോകിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി സ്കെയിലിലെ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകി. തരം താഴ്ത്താനുള്ള സർക്കാരിൻ്റെ നീക്കം സുപ്രീംകോടതി സ്റ്റേ ചെയ്യുകയാണ് ഉണ്ടായത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നരേന്ദ്രമോദിയുടെ ശിവഗിരി സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖ മാധ്യമത്തിലെഴുതിയ ലേഖനമാണ് കോൺഗ്രസുകാർക്ക് കൊണ്ടത്. കാലാകാലങ്ങളിൽ കേരളത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ സ്വയം പ്രഖ്യാപിക്കാറുണ്ടെന്നും ഗുജറാത്ത് മുഖ്യമന്ത്രിയായ മോദി ശിവഗിരിയിൽ വരുന്നതിൽ എന്ത് അപാകതയാണുള്ളതെന്നും അദ്ദേഹം ലേഖനത്തിൽ എഴുതിയിരുന്നു. 2002 കലാപങ്ങളിൽ ഗുജറാത്തിൽ പലയിടത്തും അരുതാത്തത് സംഭവിച്ചുവെന്നത് ശരിയാണ്. ന്യൂനപക്ഷ സമുദായങ്ങളിലെ നിരപരാധികൾ കൊല്ലപ്പെടുന്നത് തടയാൻ സർക്കാരിന് വേണ്ടവണ്ണമായില്ല. എന്നാൽ സമാനമായ അവസ്ഥയും വംശഹത്യയുമല്ലേ 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് ദില്ലിയിൽ ഉണ്ടായത്. 2000 സിഖുകാർ അന്ന് കോൺഗ്രസ് നേതാക്കൾ നയിച്ച കലാപകാരികളാൽ കൊല്ലപ്പെട്ടില്ലേ? ഭരണകാലത്ത് വംശീയ കലാപം സംഭവിച്ചുവെന്നതാണ് മോദിയുടെ അക്ഷന്തവ്യമായ അപരാധമെങ്കിൽ ഈ സിഖ് വിരുദ്ധ കലാപത്തിന് ശേഷവും രാജീവ് ഗാന്ധിയും സോണിയയും ശിവഗിരിയിൽ വന്നു. ഒരു മുറുമുറുപ്പും ഉണ്ടായില്ലെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തി. മോദിയെ പിന്തുണച്ചു എന്നതിനേക്കാൾ സോണിയാഗാന്ധിയെ കുറ്റപ്പെടുത്തി എന്നതായിരുന്നു കോൺഗ്രസിന് പ്രശ്നം. വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറായിരിക്കെ 2013 ഏപ്രിൽ 24 അശോക് ലേഖനമെഴുതിയത്. വിവാദമായിട്ടും നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ശ്രീനാരായണ ഗുരുഭക്തനായ തൻ്റെ അഭിപ്രായം അതുതന്നെയാണെന്ന് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം CPMനായാലും കോൺഗ്രസിനായാലും വൻ രീതിയിലുള്ള തലവേദനകളും അവരുടെ ശത്രുവായി ഇയാൾ മാറുകയും ചെയ്യുകയായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഇയാൾ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ഇയാളെ കടന്ന് ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതിന് പിന്നിലെ വസ്തുതകൾ. അതേസമയം കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് KCBക്ക് കോടികളുടെ ബാധ്യതയുണ്ടാക്കിയെന്ന ചെയർമാൻ ഡോക്ടർ B. അശോകിൻ്റെ ആരോപണങ്ങളെ ന്യായീകരിക്കാൻ വൈദ്യുത മന്ത്രിയെ പഴിചാരുകയായിരുന്നു മുൻ വൈദ്യുത മന്ത്രിയായിരുന്ന MM മണി ചെയ്തത്. വൈദ്യുതി ബോർഡ് ചെയർമാൻ അശോകൻ അങ്ങനെ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ്? മന്ത്രി അറിഞ്ഞാണോ അങ്ങനെ പറഞ്ഞത്? അതോ മന്ത്രിക്ക് പറയാനുള്ളത് പുള്ളിയെ കൊണ്ട് പറയിപ്പിച്ചതാണോ എന്നും CPM സംസ്ഥാന സമിതി അംഗം കൂടിയായ MM മണി ഇന്നലെ ചോദിച്ചിരുന്നു. എന്നാൽ വിഷയത്തിൽ എന്തിനാണ് ഇത്രയധികം MM മണിക്ക് പൊള്ളുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സംഭവത്തിന് പിന്നിൽ വൻ അഴിമതിയുണ്ടോ എന്നതുൾപ്പെടെ സംശയങ്ങളും ഉയരുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.